ഇത്രയും ഭാഷകളിൽ ചെയ്യുന്ന ഇതൊരു ഒരു നാഷണൽ ലെവലിലുള്ള ഒരു ഒരു കഥയും എല്ലാവർക്കും എല്ലാ ഇന്ത്യൻസിനും ഇൻട്രസ്റ്റ് തോന്നുന്ന ഒരു ഒരു കഥയായിട്ട് തോന്നുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ഇത്രയും ലാംഗ്വേജസിൽ ചെയ്യാമെന്നും അങ്ങനത്തെ ഒരു തീരുമാനത്തിലെത്തി. ഈ ഭാഷകളിലൊക്കെ റീച്ച് ഉണ്ട്, അത് കാരണം നമ്മൾ ഇത്രയും ഭാഷകളിൽ ചെയ്യാമെന്ന്. ഇപ്പൊ നേരത്തെ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് 2012 സെക്കൻഡ് ഷോ കഴിയുന്ന സമയത്ത് ഞാൻ ആക്ച്വലി ദുർഗ്ഗയെടുത്ത് പറഞ്ഞൊരു സബ്ജക്റ്റാണ് കൊടുക്കുന്നത്. അപ്പൊ അന്ന് ഞങ്ങള് ഈ സിനിമയെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഞങ്ങളെ സംബന്ധിച്ചോളം വലിയൊരു സിനിമയാണ്, വലിയൊരു ടീമുമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അന്ന് ഞങ്ങൾ ചെയ്ത പറഞ്ഞ പടം എന്ന് പറയുന്നത് കൊച്ചു പടമാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത്രയും വലിയൊരു പടം എന്ന് പറയുന്നത് ഒരു സ്വപ്നം മാത്രമായിട്ട് നിലനിൽക്കുകയാണ്. അതിനുശേഷം ദുർഗ്ഗ എന്ന് പറയുന്ന ആള് ആണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ മെയിൻ കാരണം. കാരണം അദ്ദേഹം ഈ പറഞ്ഞ അക്രോസ് ഇൻഡസ്ട്രീസിൽ പോയി കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത് പുതിയൊരു മാർക്കറ്റും സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയതിന്റെ ഒറ്റ റീസൺ കൊണ്ടാണ് എനിക്ക് ഇത്രയും വലിയൊരു സിനിമ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത്. പിന്നെ എന്തുകൊണ്ട് ഇത്രയും പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ കാണുന്നു. എന്തുകൊണ്ട് ദുർഖരത് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ കാണുന്ന പെർസ്പെക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞങ്ങൾ എല്ലാവരും കൂടെ കൺസീവ് ചെയ്തൊരു സാധനമാണ്. അപ്പം ഞങ്ങളെ അത്രയും അറിയുന്ന വേറെ ആൾക്കാരായിരുന്നു. പല ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻസിലും ഒരുപാട് ദിവസങ്ങളൊക്കെ എടുത്തിട്ട് ബിഗ് സ്ക്രീനിന് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. അപ്പം അതിനെ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഞങ്ങളെ പോലെ തന്നെ ഒരു പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സിനിമ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന്റെ പേഴ്സ്പെക്ടീവ് എങ്ങനെ ഷൂട്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഒരുപാട് 84 ആ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ചുറ്റുപാടുകളിൽ വെൽ ഡോക്യുമെന്റഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അപ്പൊ അതിന് ഒരുപാട് റിസർച്ചിന്റെ ആവശ്യമുണ്ട്. അത് ഇൻക്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഡിസൈനർ ബംഗ്ലാനും കോസ്റ്റ്യൂം ഡിസൈനർ പ്രവീൺ വർമ്മ ഇങ്ങനെ ഒരുപാട് ടെക്നീഷ്യൻസ് ഇതിന്റെ സപ്പോർട്ടായിട്ട് നിന്നിരുന്നു. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇതൊക്കെ ഞാൻ പഠിക്കണം, ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ എനിക്കറിയാൻ പറ്റൂ എന്താണ് ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് ഇത്ര പറഞ്ഞിട്ട് ഒരു ടൈമിൽ സാധനങ്ങൾ നോക്കി സിനിമയ്ക്ക് എടുക്കേണ്ടി വന്നിട്ടുള്ളത്. ഇതിലെ ക്യാരക്ടർ ഭാസ്കര പിള്ള എന്നുള്ള ക്യാരക്ടർ, ഇതിന്റെ ഈ കാലഘട്ടവും അതിന്റെ ആംബിയൻസും ഒക്കെ ഇവർ കറക്റ്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് തന്നു. അതാണ് ഇതിന്റെ ഈ ക്യാരക്ടേഴ്സും ഡിഫറെന്റ് ആയിട്ട് ആ ഒരു കാലഘട്ടം നമുക്ക് കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യാം. അപ്പൊ നമ്മൾ അവിടെ വന്ന് നിൽക്കുമ്പോ ആ ക്യാരക്ടറിന് തന്നെ ഒരു ഡിഫറെന്റ് ഉണ്ടാവും. കോസ്റ്റ്യൂംസ്, ആ സെറ്റിംഗ്സ് ഇതൊക്കെയാണ് ഒരു ആക്ടറിനെ കൂടുതൽ സഹായിക്കുന്നത് ഒരു ക്യാരക്ടറായി മാറാൻ. അത് ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഇപ്പൊ ആ ഡയറക്ടേഴ്സ് ആയിരുന്നാണെങ്കിലും ഡോക്യുമെന്റ്സ് ആയിരുന്നാണെങ്കിലും ഇതെല്ലാം നോക്കി നടത്തുന്ന നിമിഷം ശ്രീനാഥും ഞങ്ങൾ അങ്ങനെ ഒരു ആംബിയൻസ് 84 ആംബിയൻസ് ഞങ്ങളുടെ കയ്യിലുള്ള സിഗരറ്റ് ഓടിക്കുന്ന വണ്ടി ഞങ്ങൾ കുടിക്കുന്ന കഴിവ് ഇതെല്ലാം ഞങ്ങൾ ആ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോയി കറക്റ്റായി. ഞാൻ 83 ഇഞ്ചുറാണ്. അപ്പൊ ഞാൻ അന്ന് എന്റെ കുട്ടിക്കാലത്ത് കൊച്ചുങ്ങളെ മടിയിൽ വെച്ചിട്ട് അച്ഛന്മാര് സിഗരറ്റ് കുടിക്കും, തിയേറ്ററിൽ സിഗരറ്റ് കുടിക്കും, കല്യാണത്തിന് ഭക്ഷണം കഴിഞ്ഞാൽ എല്ലാവർക്കും സിഗരറ്റ് കൊടുക്കും. പെട്ടെന്നാണ് സിഗരറ്റ് ഭയങ്കര വിരോധമായി പോയത് എല്ലാവർക്കും. അതായത് ആ കാലഘട്ടത്തില് ഇഷ്ടം പോലെ വലിച്ചു തള്ളിയവര് പിന്നീട് തൊക്കെ നിർവഹിച്ചു, മനസ്സിലായോ? അപ്പോ ഞാൻ ചെറുപ്പം മുതലേ കാണുന്നത് സിഗരറ്റ് കുടിക്കുന്നത് തന്നെയാണ്. പിന്നെ അപ്പനായാലും അപ്പൂപ്പനാണെങ്കിലും വലിയപ്പനാണെങ്കിലും എല്ലാവരും വീട്ടിലിരുന്നു കൊച്ചുങ്ങളെ മടിയിൽ വെച്ച് തുളത്തിയിരിക്കട്ടെ സിഗരറ്റ് കുടിക്കും. അപ്പൊ അവര് അത് തീപ്പെട്ടിയായിരുന്നു ആദ്യം. ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമാണ്. ഫുൾ ഷൂട്ട് നമ്മളൊക്കെ ഒരു
കുറച്ച് ഡിസ്കസ് ചെയ്യപ്പെട്ടു ഷൈൻ എടുത്തിട്ടുണ്ട്. ഷൈൻ ആണല്ലോ ഇന്നൊരു വ്യക്തിയായിട്ടെന്ന് തോന്നുന്നു. എനിക്ക് അത്ര ഫ്രീഡം തോന്നിയിരുന്നു ആ ക്യാരക്ടർ എന്തും ചെയ്യാം അങ്ങനെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള. ഇപ്പൊ കുറുപ്പ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ചില ക്യാരക്ടേഴ്സിന് അങ്ങനെയുള്ള ഫ്രീഡം ഉണ്ടാവും. അതാണ് ആ ക്യാരക്ടറിന്റെ പ്രത്യേകത, അത്രേ ഉള്ളൂ.